ത്രിയേക ദൈവത്തിന്റെ വന്ദ്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഉത്തര ആഫ്രിക്കയിൽ നിന്നൊരു ഭാഗ്യവാനെ സുവിശേഷം പരിചയപ്പെടുത്തുന്നുണ്ട്. തുടക്കത്തിൽ ആ മനുഷ്യൻ അത് ഭാഗ്യമായി കരുതി കാണില്ല, ദുരന്തമായിട്ടായിരിക്കും കരുതിയിരുന്നത്. ലേവ്യ പുസ്തകം 6:27, പാവയാഗത്തിനുള്ള മൃഗത്തെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി വേണം ബലിയർപ്പിക്കുവാൻ. അതിൻ പ്രകാരം ലോകത്തിൻ പാവം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, അതായത് നമ്മുടെ കർത്താവ്, നഗരത്തിന് പുറത്തേക്ക് ആനയിക്കപ്പെടുകയാണ്. യഹൂദന്മാരുടെ ദേശീയ ഉത്സവമായ പെസഹായ്ക്ക് എല്ലാ ഭാഗത്തു നിന്നും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും യെരുശലേമിൽ എത്തും. അതാണ് പതിവ്. അതിൻ പ്രകാരം ഉത്തരാഫ്രിക്കയിലെ കുറേന എന്ന പട്ടണത്തിൽ നിന്ന് യെരുശലേമിൽ എത്തിയതാണ് കുറേനക്കാരൻ ഷീമോൻ. ബഹളം കേട്ടായിരിക്കണം ഷീമോൻ ക്രൂശും ചുമന്നിക്കുന്നവരുടെ കൂടെ നടന്നത്. രണ്ടുപേർ ചങ്കൂറ്റത്തോടെ കുരിശം വഹിച്ച് നീങ്ങുന്നു. അവരുടെ മുഖം ക്രൂരവും രൗദ്രവുമാണ്. മൂന്നാമനിൽ ദീനതയും ആർദ്രതയും അനുകമ്പയും ആ മുഖത്തെ സ്ഫുരിക്കുന്നുണ്ട്. സഹതാപവും സങ്കടവും തോന്നിക്കാണും ഷീമോന്. അങ്ങനെ നീങ്ങുമ്പോൾ റോമൻ പടയാളിന്റെ കൈ ഷീമോന്റെ ദേഹത്ത് വീണു. പിന്നെ ഒരാജ്ഞയായിരുന്നു ക്രൂശുമക്കൽ. പാലസ്തീൻ അന്ന് റോമാധിനിവേശത്തിന് കീഴിലായിരുന്നു. അതുകൊണ്ട് കൽപ്പന പാലിച്ചേ പറ്റൂ. വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നത് ഷീമോന്റെ കായിക ശക്തിയും ശരീരവലുപ്പവും യേശുവിനോടുള്ള സഹതാപവും കണ്ടതുകൊണ്ടാകണം അവനോട് കൽപ്പിച്ചത്. സമൂഹം വെറുക്കുന്ന കുരിശുമക്കുവാൻ അവൻ സങ്കടപ്പെട്ടിരിക്കണം. എന്നാലും കർത്താവിനെ സഹായിക്കുവാൻ അവൻ സന്നദ്ധനായി. മറ്റാർക്കും കിട്ടാത്ത അതുല്യ ഭാഗ്യം. ഷീമോന്റെ അനുഭവം അപഗ്രഥനം ചെയ്യുമ്പോൾ പല ശ്രേഷ്ഠ സത്യങ്ങളും നമുക്ക് വെളിവാകും. ഒന്ന്, ആകസ്മികമായ ഒരു അനുഭവം യേശുവിനെ കാണാനിടയായതും ക്രൂശ് ചുമക്കുവാൻ സംഗതിയായതും ഒരു പുതിയ അനുഭവത്തിലേക്കും വീക്ഷണത്തിലേക്കും രൂപാന്തരത്തിലേക്കും അത് അയാളെ കൊണ്ടെത്തിച്ചിരിക്കണം. ഈ കൂടിക്കാഴ്ച യാദൃശ്യം എന്ന് പറയാമോ? ദൈവിക പദ്ധതിയുടെ ഭാഗമല്ലേ? എല്ലാറ്റിനും ഒരു ലക്ഷ്യവും ഉദ്ദേശവും നമ്മുടെ ദൈവത്തിനില്ലേ? ദോദാനിലേക്ക് പണ്ടൊരു ബാലൻ യാത്ര ചെയ്തത് സഹോദരങ്ങളെ കാണുവാനാണ്. വളരെ സന്തോഷത്തോടെ ഒരു സ്വപ്നക്കാരൻ ബാലൻ, അവൻ സ്വപ്നം കണ്ടു ഗോത്രത്തിന്റെ ഷെയ്ഖ് അഥവാ ഭരണാധികാരിയുമാകുമെന്ന്. അത് സഹോദരന്മാരിൽ വെറുപ്പും അസൂയയും കോപവും ഉളവാക്കി. ദോദാനിലെത്തിയപ്പോൾ ചേട്ടന്മാർ എല്ലാവരും കൂടി പിടിച്ച് പൊട്ടക്കണ്ണിട്ടു. പിന്നെ അതുവഴി വന്ന കച്ചവടക്കാർക്ക് വിറ്റു. നീണ്ട കഷ്ടപ്പാടുകളായിരുന്നു കാത്തിരുന്നത്. പക്ഷേ ദൈവത്തെ വിട്ടില്ല. ദൈവം അവനെ ഭരണാധികാരിയാക്കി. സ്വപ്നം പോലെ തന്നെ ഗോത്രത്തിന്റെ ഷെയ്ക്കുമായി. രണ്ട്, മറ്റുള്ളവരുടെ ഭാരം ചുമക്കേണ്ടി വരിക. ഷീമോനെ ഒട്ടും താല്പര്യമില്ലാത്ത സമൂഹ നികൃഷ്ടമെന്ന് കരുതിയ കുരിശ് വഹിക്കേണ്ട ആവശ്യമില്ല. താല്പര്യവുമില്ലായിരുന്നു. നാം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവർ ഉണ്ടാക്കി വയ്ക്കുന്ന ഭാര്യം നാം വഹിക്കേണ്ടി വരും. ചിലപ്പോൾ അനുസരണമില്ലാത്ത മക്കൾ വരുത്തിവെച്ച പാവഭാരമായിരിക്കും. ദൈവീയ ഭയമില്ലാത്ത ആത്മീയ സഹപ്രവർത്തകർ വരുത്തിവെച്ചതുമാകാം. ചിലപ്പോൾ ചില അമ്മയപ്പന്മാർ വരുത്തിയതുമാകാം. ചിലപ്പോൾ പ്രിയപ്പെട്ടവർ വരുത്തിവെച്ച കടബാധ്യതയുമാകാം. ചിലപ്പോൾ എത്ര ഉപദേശിച്ചിട്ടും ചതിക്കുഴിയിൽ വീണ പ്രിയപ്പെട്ടവരുടെ ഭാവഭാരമാകാം. പൗലോസ്ലിഹ പറയുന്നു, തമ്മിൽ തമ്മിൽ ഭാരങ്ങൾ ചുമപ്പി. ഗലാത്യർ 6:2. ഷീമോൻ ഇഷ്ടപ്പെടാത്തതിനോട് എങ്ങനെ പ്രതികരിച്ചു? വെറുപ്പും അസഹനീയതയും ഉളവാക്കുന്നതാണ് ഏൽപ്പിക്കപ്പെട്ട ജോലി. പക്ഷേ ഷീമോൻ വെറുപ്പ് പ്രകടിപ്പിക്കുന്നില്ല. നാം നമ്മുടെ പ്രതിസന്ധിയെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് പ്രാധാന്യം അർഹിക്കുന്നതാണ്. സഹനത്തോടെ കുരിശ് വഹിക്കാറുണ്ടോ? അതാണ് കർത്താവ് കൽപ്പിക്കുന്നത്. സഹനത്തോടെ ഷീമോൻ ക്രൂശ് വഹിക്കുവാൻ തീരുമാനിച്ചിരിക്കണം. അതിനയാളെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കണം? കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ അയാൾക്ക് അവസരമുണ്ടായി എന്നതാണ് അതിന് കാരണമായത്. അതൊരു ഭാഗ്യമായിരുന്നു. അല്ലെങ്കിൽ കർത്താവിൻ്റെ മഹത്തായ ആളത്വത്തിൻ്റെ ആകർഷണം ആയിരിക്കണം, അല്ലെങ്കിൽ സ്വാധീനം. ക്രൂശ് വഹിച്ച് ഗോകുലത്തായിലെത്തി. നല്ല ക്ഷീണമുണ്ടായിരുന്നിരിക്കണം ഷീമോന്. അവിടെ അല്പം മാറി കർത്താവിനെ തന്നെ സൂക്ഷിച്ച് സങ്കടത്തോടെ നോക്കിയിരുന്നിരിക്കണം. 4,
രക്ഷയുടെ ആനന്ദം ശിമോൻ മറ്റുള്ളവരിലേക്ക് പകരുന്നു. വീട്ടിലെത്തിയപ്പോൾ മക്കളായ രൂപോസിനോടും അലക്സാണ്ടറിനോടും തനിക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. മർക്കോസ് ഇത് പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ അവരെക്കുറിച്ച് പരിശുദ്ധ പൗലോസ് ലീഹാ ആദരപൂർവ്വം പറയുന്നു. അവരുടെ അമ്മയുടെ പ്രവർത്തനത്തെക്കുറിച്ചും പ്രത്യേകം റോമാലേഖനത്തെ എടുത്തു പറയുന്നുണ്ട്. ശിമോൻ കർത്താവിൻ്റെ ക്രൂശ് മുഖേന ധന്യനായി. പ്രാർത്ഥിക്കാം. ദൈവമേ, കഷ്ടതയും പ്രയാസമാകുന്ന കുരിശ് വഹിക്കേണ്ടി വരുമ്പോൾ, നീ വഹിക്കുവാൻ തരുമ്പോൾ, അത് പിറവിപ്പോ ഇല്ലാതെ സഹിക്കുവാനും വഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പുത്രോത്ര പരിശുദ്ധാത്മാവായ ക്രിയ ദൈവത്തിൻ്റെ ക്രിയ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും ഇന്നും നാളുണ്ടായിരിക്കുമാറാകട്ടെ.